വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച വീട് നിർമ്മാണ പദ്ധതിക്ക് പിന്തുണയുമായി കാർസില കാർസ്പാസ് സെന്റർ. ഒരു ദിവസത്തെ വരുമാനമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നീക്കിവച്ചത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ച വീട് നിർമ്മാണ പദ്ധതിക്ക് പിന്തുണയായാണ് തൃക്കാര്യൂർ ആലുമാവും ചുവട്ടിൽ പ്രവർത്തിക്കുന്ന കാർസില കാർസ്പാസ് സെന്റർ തങ്ങളുടെ ഒരു ദിവസം നീക്കിവച്ചത്. ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും തൃക്കാര്യൂർ സ്വദേശിയായ കാർസില സ്ഥാപന ഉടമ ദിവേഷ് ബാബു ഡിവൈഎഫ്ഐക്ക് കൈമാറി. ഡിവൈഎഫ്ഐ തൃക്കാര്യൂർ മേഖലാ കമ്മിറ്റിയും കാർസില വാഷിംഗ് സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ആന്റണി ജോൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. തീർത്തും മാതൃകാപരമായ പ്രവർത്തനമാണിതെന്നും ആന്റണി ജോൺ എംഎൽഎ പറഞ്ഞു. കഷ്ടത അനുഭവിക്കുന്ന ജനതയ്ക്ക് കൈത്താങ്ങാവാൻ മുന്നോട്ട് വന്ന് മാതൃക കാണിച്ച കാർസില സ്ഥാപന ഉടമ ദിവേഷ് ബാബുവിനും ജീവനക്കാർക്കും എംഎൽഎ നന്ദി പറഞ്ഞു. കാർസില ഈ സ്ഥാപനം അതിൻ്റെ കുറച്ച് നാളുകളായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടൊരു വലിയ ദുരന്തത്തെ, സമാനതകളില്ലാത്ത ദുരന്തത്തിനെയാണ് വയനാട് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ ആ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു വലിയ കൂട്ടായ്മ നമ്മുടെ നാടിനകത്ത് രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുനരധിവാസ പ്രവർത്തനമെന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സമാനതകളില്ലാത്ത ദുരന്തമായതുകൊണ്ട് തന്നെ അതിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അത് ഇനി അവരുടെ ജീവിതം കരിപ്പിടിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലയിൽ ഒരു വലിയ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ആ പ്രവർത്തനം നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ചടങ്ങിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ജയകുമാർ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീജിത്ത് കെ എൻ, മേഖലാ സെക്രട്ടറി സൂര്യ സി എസ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഷാഹിൻ ടി എ, ബ്ലോക്ക് കമ്മിറ്റി അംഗം സുബിൻ എസ്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ നവനീത് ബോസ്, ഉമേഷ് ഉണ്ണി, ആകാശ് വിനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കെ സി വി ന്യൂസ്.